അമൃതാത്മാക്കളെ, നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് ചർച്ച ചെയ്തു വരുന്നത്. അനേക തലങ്ങളിൽ അനേക രീതിയിൽ അതിൻ്റെ ചർച്ചകളുണ്ട്. അതിൻ്റെ ഒരു രീതിയിലുള്ള ചർച്ച വരുമ്പോഴാണ് നാം പറഞ്ഞത്, നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത് പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോന ക്രിയേത് കർമ്മചോദന. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോന ക്രിയേത് കർമ്മചോദന. ബ്രഹ്മജിജ്ഞാസയുണ്ടായാൽ കർമ്മവിധിയുടെ ആദരവ് കാണില്ല. എന്തുകൊണ്ടെന്നാൽ കർമ്മവിധി പരിച്ഛേദാപാതകമാണ്. ബ്രഹ്മജിജ്ഞാസ അപരിച്ഛേദ രൂപമാണ്, അപരിച്ഛിന്ന ബ്രഹ്മരൂപേണ അവസ്ഥാനമാണ്. ഇതിന് സർവഥാ വിരുദ്ധമാണ് കർമ്മ തലം വരുന്ന പരിച്ഛിന്നതയ്ക്ക് സർവഥാ അത് വിരുദ്ധമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവും പറഞ്ഞിട്ടുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ധർമ്മം അധർമ്മം എല്ലാം ഉപേക്ഷിച്ച് പരമാത്മാവിനെ ശരണം പ്രാപിക്കുക, ശരണാഗതനാവുക, പരമാത്മാവിൽ ചേരുക. ശരണത്തിൻ്റെ അർത്ഥം വളരെ വിലക്ഷണമാണ്. ശീര്യതെ എന്ന അർത്ഥത്തെ എടുത്ത് ശരണപദമാണ്. ശീര്യതെ ഇല്ലാതാക്കുക, സ്വന്തം അസ്തിത്വത്തെ ഇല്ലാതാക്കുക. ജീവിതത്തിൽ ഒരുവന് അസ്തിത്വബോധം അവനിൽ ചേർത്തു വച്ച് ദൃഷ്ടനഷ്ടമായ ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങളിൽ തൻ്റെ സമ്പത്തിൽ ഇവയിലൊക്കെ ചേർത്തു വച്ച് സ്വയമൊരസ്തിത്വം ഭാവാത്മകമായി നിരന്തരമായി ഉണ്ടാക്കി അനേക ജന്മങ്ങൾക്ക് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നിരന്തരമായ അടി കിട്ടുന്നത്. ഞാൻ എന്നതിനെ ആസ്പദമാക്കി ആത്മാവാണെന്നും അത് സകല ചരാചരങ്ങളിലും ഏകമാണെന്നും അതിൽ നിന്നൊന്നും താൻ ഭിന്നനല്ലെന്നും അറിയുന്നതിന് പകരം പലവിധ പുരുഷാപരാധങ്ങളാൽ നിരന്തരമായ ഇടപെടൽ കൊണ്ട് നിരന്തരമായ ചിന്തനം കൊണ്ട് നൈരന്തര്യമുള്ള കർമ്മങ്ങളെക്കൊണ്ട് ഇടവിട്ട് ഉണ്ടാകുന്ന പലവിധങ്ങളായ കർമ്മകലാപങ്ങളെക്കൊണ്ട് ഒക്കെ പിതാവ് പുത്രൻ പൗത്രൻ തുടങ്ങിയ തരത്തിലുള്ള മാനവിക ബന്ധങ്ങളുടെ തലത്തിലെ അഭിമാനങ്ങളും വിവിധ തരങ്ങളായ തൊഴിലുകളിൽപ്പെട്ട് തൊഴിൽപരങ്ങളായ അഭിമാനങ്ങളും കലാസാഹിത്യം മുതലായവയോട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അഭിമാനങ്ങളും മൗലികമായി വർണ്ണപരങ്ങളായ തൊഴിലിനെ ആസ്പദമാക്കിയുള്ള വർണ്ണപരമായ അഭിമാനങ്ങളും
വർണ്ണപരമായ അഭിമാനത്തിൽ നിന്ന് വികസിച്ചുണ്ടാകുന്നതാണ് അനേക വിധങ്ങളായ തൊഴിൽപരങ്ങളായ അഭിമാനങ്ങൾ. അത്തരം അഭിമാനങ്ങൾ ആശ്രമധർമ്മപരങ്ങളായ അഭിമാനങ്ങളും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി തുടങ്ങിയ തലങ്ങളിലുള്ള അഭിമാനങ്ങളുമൊക്കെ നശിക്കാതെ കിടക്കുമ്പോൾ അവയെല്ലാം അസ്തിത്വത്തെ നശിപ്പിക്കാതെ അവയൊക്കെ തിരിച്ചറിയാനുള്ള ഐഡൻറ്റിറ്റി അതിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്ന അസ്തിത്വ സംഘർഷങ്ങളുടെയും അസ്തിത്വ ജാഡ്യത്തിൻ്റെയും ഒക്കെ തലങ്ങൾ മാനവൻ്റെ ബുദ്ധിയെ, മാനവൻ്റെ മനസ്സിനെ, മാനവ കർമ്മങ്ങളെയെല്ലാം പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആധുനിക മാനേജ്മെൻറ്റുകളും മറ്റും കളിക്കുന്നത് ഈ അസ്തിത്വ സംഘർഷത്തെ പേറുവാനുള്ള ഇടം നൽകിയ ഇത് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രമെന്ന തലങ്ങളിലൊക്കെ വളരെ വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അസ്തിത്വങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന പരമ്പൊരുളിൽ ലയിക്കുന്ന സ്വന്തം അസ്തിത്വം ഇല്ലാതാകുന്ന ശീരിയതി, ശരണാഗതി എന്ന് പറഞ്ഞത് പരമാത്മാവിൽ ചേരുക അല്ലെങ്കിൽ ശരണം പ്രാപിക്കുക. അതിലെ ശരണത്തിൻ്റെ അർത്ഥം ശീരിയത എന്ന ധാതു നിർദ്ദേശമെടുത്ത് ശരണപദമാണ്. സ്വന്തം അസ്തിത്വത്തെ ഇല്ലാതാക്കുക, അത് ശരണാഗതിയാണ്. എപ്പോൾ എൻ്റെ അഹങ്കാരം സമാപ്തമാവുന്നു? അഹങ്കാരം സമാപ്തമായിക്കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ പ്രസക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അങ്ങനൊരുവൻ കർമ്മം ചെയ്യുന്നു എങ്കിൽ അത് നിയോഗം കൊണ്ടുള്ള കർമ്മമാണ്, എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്, നിരപേക്ഷ നിയോഗം. ഭാരതീയർ മാത്രമല്ല, പാശ്ചാത്യ മനീഷികളും ചിലപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിയൻ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്, നിരപേക്ഷ നിയോഗം എന്ന് പറയാമെന്ന് തോന്നുന്നു. യാതൊരപേക്ഷയും കൂടാതെ, വാസനകളുടെ ഒന്നും വിളിപ്പാടുകളില്ലാതെ, നിരപേക്ഷമായി സമഷ്ടിയുടെ ഒരു നിയോഗം. ഏതൊരാൾ കർമ്മത്തെ ആ നിലയിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിൻ്റെ വർണ്ണനയെ എടുക്കുമ്പോൾ പുരാണ കഥാപാത്രങ്ങളിൽ ദുഷ്ടന്മാരെന്ന് നാം കൽപ്പിക്കുന്ന പല കഥാപാത്രങ്ങളും സ്വകർമ്മത്തെ
അങ്ങനെയാണോ ചെയ്തതെന്ന് ചിന്തിക്കുവാൻ വേണ്ടത്ര ഇടമുണ്ട്. ഭഗവത് ശരണാഗതിക്കായിക്കൊണ്ട് ഭക്തിയിലും ദ്വേഷഭക്തിയിലും പെട്ട് നിരപേക്ഷ നിയോഗത്തെ ചെയ്തു തീർത്തു. ആനന്ദമഗ്നരായിത്തീരുക എന്ന നില, ശരണാഗതിക്ക് അങ്ങനൊരർത്ഥമുണ്ട്. അഹങ്കാരം സമാപ്തമായിത്തീർന്ന് കർമ്മത്തിൻ്റെ പ്രസക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട്, അങ്ങനെ വരുമ്പോൾ അവൻ്റെ കർമ്മം അകർമ്മമാകും. യസ്യ ന അഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകൻ ന ഹന്തി ന നിബദ്ധ്യതേ. യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബദ്ധ്യതേ എന്നാണ് അതിന് പറയുക. അഹങ്കാരവും മമാകാരവും കളഞ്ഞ് കർമ്മം ചെയ്യുക. കസ്യ സിദ്ധനം, ഇത് സ്വരൂപത ഏവം ഫലത കർത്തൃത്വാദി പ്രതിക്ഷേപകമാണ്. അഹങ്കാര മമതകളില്ലാതാകുമ്പോൾ മാത്രം വരുന്ന ഒരവസ്ഥയെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കസ്യസി ധനം, അഹങ്കാരം ഉൽപ്പന്നമായി നിന്ന് അഹങ്കാര പ്രേരിതങ്ങളായ കർമ്മങ്ങൾ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് ഇത് ഞാൻ ചെയ്തതാണ് എന്നൊരു ബോധത്തെ അന്തക്കരണത്തിലേക്കാവാഹിച്ചെടുത്ത് ബുദ്ധിയിൽ സ്ഥിരമായി കഴിയുമ്പോൾ ചെയ്തതുവഴി വരുന്ന ഒരു മമത എൻ്റെയാണ്, അത് എൻ്റെ കർമ്മമാണ്, അതിൻ്റെ ഫലം തീരുമാനിക്കുവാനുള്ള ഉത്തരദായിത്വം എനിക്കാണ് എന്ന് ജീവസൃഷ്ടി വൈചിത്ര്യത്തിൽ തോന്നുക. ഞാൻ നടന്നുപോയിടം, ഞാൻ ഇരുന്നിടം, ഞാൻ പണം കൊടുത്തു വാങ്ങിച്ചിടം തുടങ്ങിയ അഭിമാനങ്ങളിലൂടെ എൻ്റേതാണ് എന്ന അഭിമാനത്തെ അഹങ്കാരവും മമാകാരവും രണ്ടും കൊണ്ട് കർമ്മം വഴിയായി രൂപാന്തരപ്പെടുമ്പോൾ കസ്യസി ധനം എന്ന ഉപനിഷത് വാക്യം ധനം ആരുടെ എന്ന ചോദ്യത്തിലൂടെ അഹങ്കാര മമാകാര ത്യാഗത്തെ കർമ്മത്തിലും തത്ഫലത്തിലും
പ്രതിഷേധിക്കുകയാണ്. ഇപ്രകാരം ഈശാവാസ്യം തുടങ്ങിയ മൂന്ന് പദങ്ങൾ കൊണ്ട് അവിദ്യാനിവൃത്തിയും നാലാമത്തെ അർത്ഥപാദം കൊണ്ട് കാമനിവൃത്തിയും ചരമഭാഗം കൊണ്ട് കർമ്മനിവൃത്തിയും പറഞ്ഞു. അപ്പൊ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈ പദം കൊണ്ട് ആ മൂന്ന് പാദങ്ങളെടുത്താൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സിദ്ധനം. അതിലെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത അവിദ്യാനിവൃത്തി പ്രസ്പഷ്ടമായി ഉപദേശിക്കുന്ന സമുജ്വലമായ ചിന്തയാണിത്. അവിദ്യാനിവൃത്തിക്കുള്ള നാലാം പാദത്തിൽ അതിലെ പകുതി കൊണ്ട് മാഗൃത ആശിക്കരുത്, കാമനിവൃത്തി ഉപദേശിച്ചു. കസ്യസി ധനം എന്ന ചരമഭാഗം കൊണ്ട് കർമ്മനിവൃത്തിയും ഉപദേശിച്ചു. അവിദ്യ, കാമം, കർമ്മം, ഇതാണ് സംസാരത്തിന് ഹേതു. ജഗത്ത് ഹേതുവായിരിക്കുന്നത് ഇവ മൂന്നുമാണ്, അവിദ്യയും കാമവും കർമ്മവും. അവിദ്യ കാമ കർമ്മങ്ങളെ ത്യജിക്കാനായാൽ മോക്ഷമായി. അവിദ്യാകാമ കർമ്മങ്ങളാണ് സംസാരഹേതു. അതിൻ്റെ ഉൽക്കട രൂപം തന്നെയാണ് മൃത്യു. അവിദ്യയിൽ നിന്ന്, കാമത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന്, ഇതിൽ നിന്നുള്ള മോചനം സ്വരൂപാവസ്ഥാനമാണ്, അതായത് മോക്ഷം. ഇത് പ്രഥമ വേദാർത്ഥമാണ്, ഈശാവാസ്യത്തിലെ പ്രഥമ ശ്ലോകത്തെ ആ ദിശയിലും നാം കണ്ടു. വീണ്ടും നോക്കാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സ്വിധനം. ശങ്കരഭാഷ്യാനുസാരമാണ് നാം ഇതുവരെ ഈശാവാസ്യത്തെ കണ്ടത്, ഭാഷ്യത്തെ അവലംബിച്ചുകൊണ്ട്. ശങ്കരഭാഷ്യ സംബന്ധിയായി നിന്നുകൊണ്ട് ഈശാവാസ്യ പ്രഥമ മന്ത്രത്തെ നാം നോക്കിക്കാണുകയായിരുന്നു. എന്നാൽ അനേകം ആചാര്യന്മാർ, എണ്ണമറ്റ ആചാര്യന്മാർ അനേക തലങ്ങളിൽ ഈശാവാസ്യ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ പ്രസ്പഷ്ടങ്ങളുമാണ്.
അവയിലൂടൊരു വിഹഗവീക്ഷണം നടത്തുന്നത് ഉത്തമമാണ്. ഈശാവാസ്യ ഉപനിഷത്തിനെക്കുറിച്ച് അനേകം ആചാര്യന്മാർക്ക് അനേക മതങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. ആ തലത്തിൽ അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്കൊന്ന് ദൃഷ്ടിപായിക്കാം. ശാങ്കരഭാഷ്യപ്രകാരം വളരെ സ്പഷ്ടമായി നാം കണ്ടു, ഈശാവാസ്യം ആച്ഛാദനീയം എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വസ ധാതുവിനെ കൊണ്ട് ഈശാവാസ്യ ശബ്ദത്തെ എടുക്കുമ്പോൾ നമ്മൾ കണ്ടത് വളരെ സ്പഷ്ടമായി വസ ആച്ഛാദനേ എന്നർത്ഥത്തിലാണ്. വസ ആച്ഛാദനേ ആച്ഛാദനീയം ആ അർത്ഥത്തിലാണ് കണ്ടത്. വസ്ത്രം കൊണ്ട് ശരീരം മറയ്ക്കുന്നു, മറയ്ക്കുന്ന ഭാഗം കാണില്ല, വസ്ത്രം ഉപയോഗിച്ചാണ് മറയ്ക്കുന്നത്. അതായത് അദർശനാനുകൂല വ്യാപാരമാണ് ആച്ഛാദനം, ദർശനാനുകൂല വ്യാപാരമല്ല. എന്നാൽ ഈശ്വരൻ വസ്ത്രമൊന്നുമല്ല, അതുകൊണ്ട് ജഗത് ആച്ഛാദനത്തിന് വസ്ത്രം എന്ന നിലയിൽ കാണുമ്പോൾ കയറുകൊണ്ട് സർപ്പാച്ഛാദനവത് അഥവാ മരീചിക കൊണ്ട് ജലാച്ഛാദനവത് ഈശനെ കൊണ്ട് ജഗത് ആച്ഛാദനവത് കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഉദാഹരണം എടുക്കുമ്പോൾ ആ ഉദാഹരണത്തിൻ്റെ തലത്തിൽ അത്യന്താപേക്ഷിതമായി മീമാംസ്യമായി പറയുന്നതിൽ നമ്മുടെ ബുദ്ധിയെ നിർത്തണം. ഈശനെ കൊണ്ട് ജഗത് ആച്ഛാദനവത് മനസ്സിലാക്കണം. ഫലതഃ ജഗത് ബാധ വിവക്ഷിതമാണ്, ബാധിത അനുവൃത്തി അപ്പോഴുണ്ടാവും. നാമരൂപം അതായത് പരമാർത്ഥരൂപം കൊണ്ട് നാമരൂപം ബാധിതമാണ്, തെക്കതമാണ്. പരമാർത്ഥബോധമുണ്ടാകുമ്പോൾ നാമരൂപം ബാധിച്ചു പോകുന്നു, തക്തമാവുന്നു. അന്യവ്യാഖ്യാനങ്ങളിൽ ശാങ്കരവ്യാഖ്യാനത്തിൻ്റെ മതിപ്പാണ് നാം ഈ കണ്ടത്. ശാങ്കരഭാഷ്യാനുസാരം അദർശനാനുകൂല വ്യാപാരമായ ആച്ഛാദനം വസ്ത്രം സമ്പൂർണമായ ശരണാഗതി കൊണ്ട് ഈശനാൽ ആച്ഛാദിതമായിക്കഴിഞ്ഞ് ജഗത്ബാധ വിവക്ഷിതമാകും. മാതാവ് ശ്രുതി മനോമോഹനമായി ജഗത്ബാധയെ ചൂണ്ടിക്കാണിച്ചു. ഈശാവാസ്യ മന്ത്രം വഴി നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുമ്പോൾ ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.